ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ പുട്ടുകുറ്റിയാണ്. അപ്പോൾ പുട്ടുകുറ്റി എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഓടി ചെന്നിട്ട് പുട്ടുകുറ്റി എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിൽ നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് കലോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കലോസ് പ്ലെയിൻ കലോസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഡേറ്റ്സോ അതുപോലെ ചെറീസോ എന്താ ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം അതെല്ലാം ഞങ്ങൾ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ ചെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വാട്ടർ മെലോൺ സീഡില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ക്യാഷു ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇടാം, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ഇടാം, കിസ്മിസസ് ഉണ്ടെങ്കിൽ ഇടാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ മുന്നേ നമ്മുടെ പുട്ടുകുറ്റി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ചില്ലും അതിൻ്റെ മോടിയോട് കൂടി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ പുട്ടുകുറ്റിയുടെ ചില്ലില്ലേ, അത് നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഫോയിൽ പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യരുതേ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊന്നും കൂടെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ രണ്ട് ടൈപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, ഒന്ന് വാനിലയും ഒന്ന് പിസ്തയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം, സ്ട്രോബെറീസോ ചോക്ലേറ്റോ, അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എല്ലാം കൂടി കൂടെ ഒക്കെ മാറ്റം വരുത്തിട്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ പുട്ടുകുറ്റിയുടെ ചില്ലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പുട്ടിന് പീരിട്ട് കൊടുക്കൂലേ, അപ്പോൾ പീരിയുടെ വരെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പുട്ടുകുറ്റിയുടെ ചില്ല് ഒരു വലിയ സ്പൂൺ കൊണ്ടിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം പിസ്ത ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വലിയ രണ്ട് സ്പൂൺ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ അടുത്ത ലെയറും കൂടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പുട്ടുകുറ്റിയിൽ ഇപ്പം എത്ര ഐസ്ക്രീം കൊള്ളാം, അപ്പോൾ മൂന്ന് പീസാണെങ്കിൽ മൂന്ന് ലെയറായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ട് ലെയറാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്, എഗെയിൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മുടെ വാനില ഐസ്ക്രീമും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഓക്കെ, അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരൊറ്റ ഐസ്ക്രീം വാങ്ങിച്ചാലും നിങ്ങൾക്ക് മതിയാവും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ റെഡിയാക്കാം, അല്ലെങ്കിൽ വാനില കൊണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടതിന് ശേഷം നമുക്കിനി കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ പിന്നെയും ഒരു നമ്മുടെ എന്താ ഫോയിൽ പേപ്പർ എടുക്കുക, അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുട്ടുകുറ്റിയുടെ മുകളിലത്തെ ആ ടോപ്പ് പോർഷനും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ആ ടോപ്പ് ഇട്ടിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. എനിക്കിവിടെ ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു പുട്ടിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവില്ല അല്ലേ. ഓക്കെ, എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക, അതുപോലെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ലവ് യു ഓൾ, താങ്ക് യു.